ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിച്ചുള്ള എഞ്ചിൻ മാത്രമേ നമ്മൾ പരീക്ഷിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഓടുന്ന ആദ്യത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ബസ്സാണ് ഇപ്പം നമ്മൾ ഈ കണ്ടത്. ഇതിൻ്റെ മെച്ചം എന്ന് പറയുന്നത് പുകയില്ല, അന്തരീക്ഷ മലിനീകരണം ഇല്ല, അതുപോലെ തന്നെ മെയിൻ്റനൻസും കുറവ്, കോസ്റ്റ് കുറവാണ്. ഈ ഫ്യൂവൽ ഫോസിൽ ഫ്യൂവൽസിനെ അപേക്ഷിച്ച് മെയിൻ്റനൻസ് ചാർജ് കുറവായിരിക്കും. പിന്നെ ഒരു തവണ 8 hours ചാർജ്, അതായത് ഒരു ഫുൾ ചാർജിൽ 250 kilometers ഇതിന് കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഏറ്റവും മെച്ചം എന്ന് പറയുന്നത് മലിനീകരണം ഏറ്റവും 0 emissions, അതുപോലെ തന്നെ പിന്നെ പാസഞ്ചർ അമിനിറ്റീസ് മാക്സിമം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ചാർജ് പൂർണ്ണമായിട്ട് ചാർജിൽ വലിയ വ്യത്യാസമില്ല, ഏകദേശം ലോ ഫ്ലോർ എസിയുടെ ആ ചാർജിൽ തന്നെയാണ് ഇതും പോകുന്നത്. അതുപോലെ നമ്മൾ ഇതുവരെ ഓടിച്ചിരിക്കുന്ന ട്രയൽ റൺ വെച്ച് നോക്കിയിട്ട് എക്കണോമിക് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആലുവ റീജിയണൽ വർക്ക്ഷോപ്പ്, ട്രിവാൻഡ്രം, കോഴിക്കോട് മൂന്നിടത്തെ ഇപ്പം ബാറ്ററി ചാർജ് ചെയ്യാനുള്ള നിലവിൽ പോർട്ട് കൊടുത്തിട്ടുള്ളൂ. ഭാവിയിൽ എല്ലാ ഡിപ്പോകളിലും ഇൻസ്റ്റാൾ ചെയ്യുമെന്നാണ് അറിയിച്ചത്.